നമസ്കാരം. പോസിറ്റീവ് അംശങ്ങൾ കൊണ്ടൊരു ചാനൽ, നല്ല ഭൂമിയും നല്ല മനുഷ്യരും. അതിലേറെ ശ്രദ്ധേയമാകുന്നത് ഇതിലെ പാട്ടുകളാണ്. ഇൻസ്പയറിംഗ് സോങ്സ് എന്ന വിഭാഗത്തിൽ കുറേ പാട്ടുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. മനുഷ്യ മനസ്സിൽ നന്മയുടെ സന്ദേശം എത്തിക്കുന്ന പാട്ടുകൾ, അത് ആകസ്മികത എന്നോളം. അതിൽ ആദ്യ പാട്ട് ശ്രീ മണികണ്ഠൻ പാടുന്നു നമുക്ക് വേണ്ടി. ഈ പാട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടതാണ്. മണികണ്ഠൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ജബ്ബാർ ഭായി എന്ന് നമ്മളെ നല്ല ഭൂമിയും നല്ല മനുഷ്യരും ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുള്ള ശ്രീ ജബ്ബാർ അവർക്ക് മണികണ്ഠൻ്റെ പാട്ട് കേട്ടിട്ട് ഏറെ ആഹ്ലാദവാനായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, മണികണ്ഠൻ്റെ പാട്ട് ഇങ്ങനെ ഒരാളുണ്ട്, മണികണ്ഠൻ എന്നൊരു കക്ഷിയുണ്ട്, നന്നായി പാടുന്ന വയനാട്ടുകാരനായ മണികണ്ഠൻ. അതിനുമുമ്പ് തന്നെ എനിക്ക് മണികണ്ഠനെ അറിയാം, ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മണികണ്ഠൻ നന്നായി പാടും. അങ്ങനെ അതിന് നമുക്ക് മണികണ്ഠനെ കൊണ്ട് പാട്ട് പാടിച്ചാലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ശരി, നമുക്ക് അതിനെന്ത് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ മണമുള്ള വാക്ക് പതിരിലെ പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ എഴുതി. ഒരു പക്ഷേ ഏറെ ശ്രദ്ധ കിട്ടുന്ന ഒരു പാട്ടായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നു. ഈ പാട്ടിൻ്റെ രൂപപ്പെടലിനെ കുറിച്ച് ജബ്ബാർ ഭായി നമ്മളോട് ഏതാനും വാക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. നല്ല ഭൂമിയും നല്ല മനുഷ്യരും കേൾക്കാൻ എന്ത് ഇമ്പമുള്ള രണ്ട് പദങ്ങളാണ്. പോസിറ്റീവ് മാത്രം ഉള്ള പദങ്ങൾ, നമ്മളേറെ പ്രതീക്ഷിക്കുന്ന വാക്കുകൾ. മനുഷ്യൻ അവൻ ജനിക്കുന്നത് തന്നെ ശുദ്ധപ്രകൃതത്തിലാണെന്ന് വേദഗ്രന്ഥം പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യനോടൊപ്പമുള്ള സഹജീവികളും അങ്ങനെ തന്നെയാണ് ജനിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ ജനിച്ചത് മുതൽ അവന് വിവേചനാധികാരം രൂപപ്പെടുന്നത് വരെ അവൻ ശുദ്ധപ്രകൃതിയിലും, വിവേചനാധികാരം ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടം മുതൽ അവൻ അവന്റെ സാഹചര്യം അനുസരിച്ച് അവൻ രൂപപ്പെടുത്തിയെടുക്കുന്ന അവന്റെ സ്വഭാവം, അവൻ നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ആ ഒരു കാലഘട്ടമാകുമ്പോൾ എതിൽ സഞ്ചരിക്കണം എന്ന് അവൻ തന്നെ തീരുമാനിക്കുന്നു. വ്യക്തി എന്നുള്ള നിലയിൽ അവനും സമൂഹത്തിനും ഏറെ പ്രയോജനകരമാവുന്ന രീതിയിൽ, സഹജീവികളോട് ഏറെ നന്നായി പെരുമാറുന്ന രീതിയിൽ അവൻ ജീവിച്ചാൽ അവൻ നന്മ കൈക്കൊണ്ടവനാവും. നേരെ മറിച്ച് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിലും, വ്യക്തിപരമായി അവൻ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ തിന്മയുടെ വക്താവായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് ഭൂമിയെ എടുക്കാം. ഭൂമി രൂപപ്പെട്ട അന്ന് മുതൽ തന്നെ അത് ശുദ്ധപ്രകൃതിയിലായിരുന്നു. ശുദ്ധപ്രകൃതിയിലാണെങ്കിൽ തന്നെയും ആധുനികതയുടെ പേരിൽ, അതുപോലെ തന്നെ വികസനത്തിന്റെ പേരിൽ അതിൽ അധിനിവേശം നടത്തിയപ്പോൾ അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നു. അത് അതിന്റെ യഥാർത്ഥ രൂപം വെടിഞ്ഞിട്ട് അത് കോപിക്കാൻ തുടങ്ങി. ഭൂമിയെ ആട്ടിയുറപ്പിച്ചിരുന്ന, അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിയിരുന്ന പർവ്വതങ്ങളിൽ ജനങ്ങൾ കൈവെക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിക്കാൻ തുടങ്ങി. പുഴകളും വയലുകളും ജനങ്ങൾ കയ്യേറി. അപ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, കോപിക്കാൻ തുടങ്ങിയത്. സഹജീവികളാകട്ടെ, മനുഷ്യന്റെ സഹജീവികളാകട്ടെ, അവർ ജനിക്കുന്നത് മുതൽ മരണം വരെയും അവർ ശുദ്ധ പ്രകൃതിയിൽ തന്നെയാണ്. കാരണം അവന് ദൈവ നിശ്ചയം എന്ന നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വഴിയിലൂടെ തന്നെ അവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈ ചാനലിന്റെ പ്രത്യേകത സാർ പറയുകയുണ്ടായി, സാറ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, ഈ പ്രകൃതി ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, മനുഷ്യവാസത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് സാർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയുണ്ട്, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള ഒരു ഗാനം. അത് എത്രമാത്രം വൈറലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിനുശേഷം സാറ് വീണ്ടും ഒരു കവിത എഴുതി, മനുഷ്യനാവാണ്ട് നിങ്ങൾ മൃഗമാകണം, കാരണം മൃഗമാണ് നല്ല രീതിയിൽ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് സമൂഹത്തിനും പ്രകൃതിക്കും അനുസൃതമായി ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഈ ഒരു പാട്ട് രൂപപ്പെടാൻ കാര്യം, ഈ ദുഷിച്ച കാലഘട്ടത്തിൽ, ഈ കെട്ട കാലഘട്ടത്തിൽ മനുഷ്യനെ ജാതീയതയും വർഗീയതയും പറഞ്ഞ് അതിർവരമ്പുകൾ ഉള്ളിൽ തളച്ചിടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നിരിക്കാം, ഒരു സ്നേഹ സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സാറുമായി സംസാരിക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിനനുസരിച്ചൊരു കവിത രൂപപ്പെടണം എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ മണികണ്ഠൻ ആലപിക്കാൻ പോകുന്നത്. മണികണ്ഠൻ ഞങ്ങളെല്ലാവരും ഭാഗവാക്കായ ഒരു സ്ഥാപനം. അനാഥരായ അമ്മമാർ, ആരോരുമില്ലാത്ത നിരാലംബരായ അമ്മമാർ താമസിക്കുന്ന, അമ്മമാരെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, കുണ്ട്ര നെടുമ്പനയ്ക്കടുത്ത് നവജീവൻ അഭയകേന്ദ്രം എന്ന് പറയുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ അമ്മമാരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടി മണികണ്ഠൻ വന്നു, അമ്മമാരോടൊപ്പം പാടി. ആ ഒരു പാട്ട് ഞാൻ സാറിനെ കേൾപ്പിച്ചു കൊടുത്തു. സാർ പറഞ്ഞു നമുക്ക് മണികണ്ഠൻ തന്നെ മതി, ഈ ഗാനം പാടാൻ മണികണ്ഠൻ തന്നെയാണ് യോഗ്യൻ. അങ്ങനെയാണ് ഞങ്ങൾ മണികണ്ഠനിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ സാറ് പാട്ടെഴുതുകയും ഉണരാജ് സാർ സംഗീതം ചെയ്യുകയും ട്രാക്കിലാക്കുകയും അത് കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ വളരെ മനോഹരമായി തോന്നി. അങ്ങനെയാണ് മണികണ്ഠനെ ബന്ധപ്പെടുന്നതും മണികണ്ഠൻ വന്ന് ഈ പാട്ട് പാടാൻ ശ്രമിക്കുന്നതും. മണികണ്ഠൻ ഇന്ന് ആ പാട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ഏറെ പ്രശസ്തമായി തീരും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.
വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരെ. കരം തൊട്ട് സ്നേഹത്തിൻ മൊഴിമുത്തു ചിലമ്പട്ടെ പാടന്റെ ചങ്കാളരെ. മണമുള്ള വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരെ. കരം തൊട്ട് സ്നേഹത്തിൻ മൊഴിമുത്തു ചിലമ്പട്ടെ പാടന്റെ ചങ്കാളരെ. വെറുപ്പിന്റെ കാലത്തെ തിരുത്താം നമുക്ക് വയത്തിന്റെ കാലത്തെ കടക്കാം നമുക്ക് പാടന്റെ നാട്ടാളരെ. ഹൃദയം കോർക്കന്റെ പ്രിയമുള്ളവരെ. മണമുള്ള വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരെ. വളരേണ്ടവരല്ലോ കുഞ്ഞുങ്ങൾ, തെറികേട്ടു തളരേണ്ടവരല്ലിങ്ങ കുഞ്ഞുങ്ങൾ. നൽവാക്കിൻ പെരുമയെ പൊലിപ്പിക്കാം നമുക്കിന്ന് ഉയർത്തളം തൊടുപ്പിച്ച് ശരിപ്പാട്ടു കേൾപ്പിക്കാം. വർണ്ണങ്ങൾ വരയുന്ന ചിരിപ്പൊക്കും കുസൃതികൾ, എരിവുള്ള നർമ്മം വളർത്തുന്ന ചിന്തകൾ. മണ്ണിന്റെ മരത്തിന്റെ കനിവേഗും ജലത്തിന്റെ മിഴിവേഗും ഒഴിച്ചന്ത നിറയട്ടെ കരൾ തോറും. മണമുള്ള വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരെ. ഹൃദയത്തിൽ മുളപ്പിക്കും സംഗീതം അനയുന്ന വായ്മൊഴി തോറ്റം. കരിമരമുഴങ്ങുന്ന താളത്തിനകമ്പൊടി വിളങ്ങുന്നു മനസ്സുള്ള ജീവന്റെ മഹത്വം. ഇക്കാണും പ്രപഞ്ചത്തിൻ നേരറിവുള്ളത്തിൽ പേരിടും നമ്മൾ തിരിച്ചറിവുള്ളവർ. പരസ്പരം കൊല്ലേണ്ടരല്ലോ മനുഷ്യർ, താങ്ങും തണലുമായി ഒരുമയിൽ വസിച്ചിട. മണമുള്ള വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരെ. കരം തൊട്ട് സ്നേഹത്തിൻ മൊഴിമുത്തു ചിലമ്പട്ടി പാടന്റെ ചങ്കാളരെ. വെറുപ്പിന്റെ കാലത്തെ തിരുത്താം നമുക്ക് വയത്തിന്റെ കാലത്തെ കടക്കാം നമുക്ക് പാടന്റെ നാട്ടാളരെ. ഹൃദയം കോർക്കന്റെ പ്രിയമുള്ളവരെ. മണമുള്ള വാക്ക് പതിരില്ല പാട്ട് തുടികൊട്ടി പാടന്റെ കൂട്ടാളരേ.